Welcome back to Zemsvlog. In this video, we will YouTube channel. അപ്പോൾ നമുക്കൊരു മൊബൈൽ ഉപയോഗിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്കൊരു ജിമെയിൽ ഐഡി ആവശ്യമാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ജിമെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജിമെയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പുതിയൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് പക്ഷേ നിങ്ങൾക്ക് കാണാം, നിങ്ങളിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ജിമെയിൽ വെച്ച് സൈൻ ഇന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ജിമെയിലിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ജിമെയിൽ ഇത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ വെച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള കാണാം, ഇതിൽ ഓൾറെഡി എൻ്റെ ചാനലുണ്ട്. അപ്പോൾ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ ചാനൽ ലിസ്റ്റും കാണാൻ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ സംഭവമൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഗൂഗിൾ ചാനൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ യൂട്യൂബ് ഏതെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജിമെയിൽ ഉണ്ട് അതിവിടെ കാണിക്കും. എനിക്കപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആദ്യം ഒരു ജിമെയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ജിമെയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചില ആൾക്കാർക്ക് ജിമെയിൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു കുറ്റപ്പെടുത്തി കാലം ചില ആൾക്കാർക്ക് സീറോ എന്ന് തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്രിയേറ്റ് അക്കൗണ്ട്. ഞാനിപ്പോൾ എല്ലാം ജിമെയിൽ ചെയ്യുന്നത് വരെ അടക്കം കാണിച്ചു തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്താണ് പേര് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ടൈപ്പ് ചെയ്തു, ഞാനിവിടെ ഒരു രീതിയിൽ എൻ്റെ പേരടിച്ചു, മുഹാസ് ബ്ലോക്സ് എന്നിട്ട് പേരടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നിങ്ങൾക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അടിക്കുക, നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ഞാൻ അവിടെ ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും നിങ്ങൾക്ക് അതൊക്കെ കണക്ട് കൊടുത്താൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയി കാണാം. നിങ്ങൾ ഇതൊക്കെ വരുമ്പോൾ പിന്നീട് വലിയൊരിതാകുമ്പോൾ നിങ്ങളെ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഉപകാരപ്പെടും. കാരണം നമ്മുടെ ബർത്ത്ഡേ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ശേഷം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. കാരണം നിങ്ങൾക്ക് അത്രയും രീതിയിൽ മനസ്സിലാക്കി തരേണ്ടതായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജിമെയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അവർ കാണിച്ചു തരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു നിങ്ങൾ ഓണായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ വേറെ രീതിയിൽ ഇമെയിലാക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ നെക്സ്റ്റ് അടിച്ചു. ശേഷം നെക്സ്റ്റ് അടിച്ച ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ പാസ്വേഡ് കൊടുത്തു ഞാൻ. ശേഷം നെക്സ്റ്റ് കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് കൊടുക്കുക, ആ രീതി നെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇമെയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കൊടുക്കുക, സിമ്പിൾ സ്റ്റെപ്പാണ്. ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ഒരു ഇമെയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് ഏതൊരു ഇമെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് പിന്നീടൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓപ്പൺ ആക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ജിമെയിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണാം, മുഹാസ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയി. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മറ്റുള്ള ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ രീതിയിൽ ഇമെയിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഇപ്പോൾ ഒരു ജിമെയിലാണ് ഉണ്ടായത്. ഇതുവരെ നമുക്കിവിടെ അക്കൗണ്ട്, അതായത് ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊരു ജിമെയിൽ എന്ന് മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ചാനൽ ഉണ്ടാക്കാൻ ജസ്റ്റ്
നിങ്ങളൊരു യൂട്യൂബ് ചാനൽ എന്നുള്ള ആ സംഭവം ക്ലിക്ക് ചെയ്യുക. നമുക്ക് പേര് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പേര് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്തെങ്കിലും ആക്കാം, നമുക്ക് ടെക് ട്രാവൽ ബ്ലോഗോ അല്ലെങ്കിൽ എന്ത് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ നമുക്ക് പേര് മാറ്റണമെങ്കിൽ അവരുടെ പേര് രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അത് കൊടുത്തു. ശേഷം ക്രിയേറ്റ് ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ക്രിയേറ്റ് ചാനൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ജിമെയിൽ, അതായത് നിങ്ങളുടെ പേരിലൊരു ചാനൽ ഇവിടെ ഇതായിട്ടുണ്ട്, വേറൊരു പണിയില്ല, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള പരിപാടികൾക്ക് നമുക്ക് ഇതിനൊരു പ്രൊഫൈൽ പിക്ചർ ചെയ്യാം, പിന്നെ നമുക്ക് ചാനൽ ആർട്ട് ചെയ്യുക, നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അത്രയേ സിമ്പിൾ പരിപാടികൾ. ഇപ്പം നമുക്കിനി ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം നമ്മുടെ ചാനലിൽ എന്താണ് ഇത് കാണിക്കുന്നതെന്ന്. നമുക്കിതാണ് നമ്മുടെ ചാനൽ, യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോൾ നമ്മുടെ ചാനലിലേക്കാണ് പോവുക. ഓൾറെഡി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇവിടെ കാണാൻ നിങ്ങൾക്കൊരു ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് വീഡിയോ എന്ന് അടിക്കുമ്പോൾ ഇപ്പോൾ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ നമ്മുടെ ഗാലറിയിലെ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ഗാലറിയിലെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ഇട്ടിട്ട് ഒരു പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ഒരു വീഡിയോ ഇവിടെ നിന്ന് എൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ, പിന്നെ നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ ഒക്കെ പോയിട്ട് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോ നിങ്ങൾ കാണിച്ചു. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ആഡ് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിച്ചു. കാരണം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കഴിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അതിനുശേഷം നിങ്ങൾക്കാണ് ഇവിടെ മുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഞാനിത് അപ്ലോഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇത്രയുള്ളൊരു ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നാണ്, ഇത്രയുള്ളൂ സംഭവം. വലിയ പരിപാടിയൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ കമ്പ്യൂട്ടർ വേണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ജിമെയിൽ തുടങ്ങാം, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം, യൂട്യൂബ് സെറ്റ് ചെയ്യുക. മറ്റുള്ള ഇനി അടുത്തൊരു പാർട്ട് 3 എന്ന് പറയുന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നത് പറഞ്ഞാൽ ക്രിയേറ്റർ സ്റ്റുഡിയോ, അതായത് നമുക്കാണ് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് ഒരു ക്രിയേറ്റർ സ്റ്റുഡിയോ. അത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്ത് നമുക്ക് വീഡിയോയിൽ തംബ്നെയിൽ കൊടുക്കാൻ പറ്റും, അതേപോലെ ടാഗ് കൊടുക്കാൻ പറ്റും, നമ്മുടെ വീഡിയോ വൈറലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചാനൽ, നമ്മുടെ ഏതൊരു ചാനൽ, നമ്മളിപ്പോൾ ചാനൽ നിങ്ങൾ എടുക്കുമ്പോൾ എന്നുള്ള പറഞ്ഞ സംഭവം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല, നിങ്ങളെ ഈ ഒരു രീതിയിൽ നിങ്ങളെ കവർ പ്രൊഫൈൽ പിക്ചറും അതേപോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എൻ്റെ വേറെ ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ചാനൽ നമുക്ക് നോക്കാം. ഇവിടെ ഈ രീതിയിൽ ടൈപ്പ് ചെയ്തു. നമ്മൾ ഏതൊരു ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ചാനലൊന്ന് ആദ്യം കൺഫേം ആക്കാം. ഇതിപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ ചാനലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചാനലുകൾ കണ്ടെത്താൻ സാധിക്കും. അതിനുശേഷം അപ്ലൈ കൊടുക്കുക ഇവിടെ. അപ്പോൾ നമ്മുടെ ഏതാണോ ചാനൽ നമ്മളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്തത് ഈ ഒരു സംഭവമാണ് ഇവിടെ നമ്മുടെ ഈ ചാനൽ ആർട്ട്, ചാനൽ തംബ്നെയിൽ. നമ്മൾ ഏതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം. അതിന് മുന്നേ നിങ്ങൾ യൂട്യൂബിൻ്റെ ചാനൽ നിങ്ങൾ തുടങ്ങാൻ സംഭവം പോകുന്ന ചാനലിലെ സബ്ജക്റ്റ് കണ്ടെത്തണം, നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോ പാർട്ട് പാർട്ടായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസും തുടർന്ന് നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. പ്ലേലിസ്റ്റിലൊക്കെ ആഡ്, നമുക്ക് അടുത്ത ഓരോ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എല്ലാം കൂടി ഒരുപാട് മിനിറ്റ് ആക്കുന്നില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി ഒക്കെ കിട്ടുന്ന നമുക്ക് ആയ ചാനൽ സബ്സ്ക്രൈബർ ആവശ്യം ഉണ്ടായാൽ മാത്രം ഇതായി കൊടുക്കാൻ പറ്റും. മറ്റുള്ളൊരു ചാനൽ ആഡ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അബൌട്ടിൽ ആഡ് ചെയ്യാം. നമ്മൾ സോഷ്യൽ മീഡിയ ലിങ്കുകൾ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒരുപാട് യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട്. പഠിക്കാൻ തന്നെ സിമ്പിളാണ്. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഏണിങ്സ് നേടാൻ പറ്റും, നിങ്ങളുടെ വീഡിയോസ് വൈറലാക്കി നിങ്ങൾക്ക് ഏണിങ്സ് നേടാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ചോദിക്കുക. യാതൊരു മടിയും കാട്ടുന്ന ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർ മടി പ്രതീക്ഷിച്ച്, അതായത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ യൂട്യൂബിൽ പുതിയ വന്ന, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർക്കുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ അങ്ങ് എത്തിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ പാർട്ട് പാർട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ എന്തൊക്കെയാണ്, യൂട്യൂബിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, നമുക്ക് യൂട്യൂബ് എങ്ങനെ സെറ്റപ്പ് ആക്കാം, നമ്മുടെ വീഡിയോസ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാം, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എന്നിങ്ങനെ ഒരുപാട് പാർട്ടുകൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതായത് ഈ ഒരു വീഡിയോയിലെ പാർട്ട് പാർട്ടായിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വീഡിയോ കാണുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുന്നിലെത്തും.